ഇനി അനുഭവത്താളിൽ നമുക്കൊപ്പം ഒരു അതിഥിയും എത്തുന്നു. ഇന്നത്തെ അനുഭവത്താളിൽ നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തനായ സണ്ണിക്കുട്ടി അബ്രഹാമാണ്. സ്വാഗതം സി സണ്ണിക്കുട്ടി അബ്രഹാം വാർത്താപ്രവാഹത്തിലേക്ക്. സണ്ണിക്കുട്ടി അബ്രഹാമിൻ്റെ പുസ്തകം സഭാതലം ഇന്നലെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിലെ ആരാധനാക്രമങ്ങളിലേക്കുള്ള വഴികാട്ടിയാണ് സഭാതലം എന്നാണ് ഉമ്മൻചാണ്ടി, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ പുസ്തകത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്താണ് സഭാതലം കൊണ്ട് ഉദ്ദേശിച്ചത്? വാസ്തവത്തിൽ നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ ആളുകൾക്ക് വല്ല താല്പര്യമുള്ളതാണ്. അപ്പം ഞാൻ ഏറെക്കാലം നിയമസഭയും പാർലമെൻറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10 വർഷക്കാലം ലെജിസ്ലേച്ചർ റിപ്പോർട്ടിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം ആളുകൾക്ക് വളരെ താല്പര്യമുണ്ട്. പക്ഷേ പലതും എന്താണ് നടക്കുന്നതെന്നുള്ളത് ശരിക്ക്, ഇപ്പോൾ എന്താണ് അടിയന്തര പ്രമേയം, അല്ലെങ്കിൽ എന്താണ് സീറോ അവർ, അവിടെ എന്താ സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ ആളുകൾക്ക് വളരെ ജ്ഞാനം കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. കാരണം ധാരാളം വായനക്കാരുണ്ട് വളരെ താല്പര്യത്തോടെ. നമുക്ക് കേരളം രാഷ്ട്രീയത്തിൽ വളരെ താല്പര്യമുള്ള ആളുകൾക്കുണ്ടായതുകൊണ്ടാവാം വളരെ താല്പര്യത്തോടെ വായിക്കും. സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് സഭയുടെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന്, എങ്ങനെയാണ് സഭ പ്രവർത്തിക്കുന്നത്, സഭയിലെ നിയമസഭയിലാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും ഒരു വാക്ക് ഒരാൾ എഴുന്നേറ്റെന്ന് പറയണമെങ്കിൽ തന്നെ അതൊരു ചട്ടത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ്. ഒരു ചട്ടം അനുവദിക്കുന്ന രീതിയിൽ അവിടെ നടക്കും. ചട്ടവിരുദ്ധമായിട്ട് ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് പലപ്പോഴും വാർത്താ പ്രാധാന്യം നേടുന്നതെങ്കിൽ പോലും. അപ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ എഴുതുക. ഒപ്പം തന്നെ പത്രപ്രവർത്തകർക്ക് ഇത് പ്രയോജനപ്പെടും, രാഷ്ട്രമീമാംസ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടും, പിന്നെ എനിക്ക് തോന്നുന്നു നിയമസഭാംഗങ്ങൾക്കും കുറേയൊക്കെ ഇത് പ്രയോജനപ്പെടും. ആ ഒരു ഉദ്ദേശത്തോടുകൂടി എൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, നിയമസഭാ റിപ്പോർട്ടിങ്ങിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് ആവശ്യമാണെന്ന് കണ്ടപ്പം എഴുതിയാണ്. ഞാൻ കുറേ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. മാതൃമില്ലായിരുന്നപ്പോൾ അവിടുത്തെ ജേർണലിസം വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രസ് ക്ലബ്ബുകളുടെ, ഇപ്പം ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബ്, അപ്പം അന്ന് തയ്യാറാക്കിയ നോട്ടുകൾ അതിൻ്റെ ഒരു വികസിത രൂപമായിട്ട് വേണമെങ്കിൽ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു നിയമസഭയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഭാഷ, അതിൻ്റെ രീതി, അതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നിയമസഭ എങ്ങനെ പ്രവർത്തിക്കുന്ന അതിൻ്റെ പ്രൊസീഡിയർ, അതിൻ്റെ ചട്ടങ്ങൾ, നിയമങ്ങളെല്ലാം ഉണ്ട്. പിന്നീട് എന്താണ് ചോദ്യോത്തരം, നമ്മുടെ സഭ തുടങ്ങുന്നത് ചോദ്യോത്തരത്തോടെയാണ്. ചോദ്യം എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എന്താണ് ചോദ്യോത്തരത്തിൻ്റെ പ്രാധാന്യം. പിന്നീടാണ് സീറോ അവർ വരുന്നത്. അത് കാര്യപരിപാടിയിലുള്ളതല്ല, സീറോ അവർ ഇതിനിടയ്ക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ് അടിയന്തര പ്രമേയം, എങ്ങനെയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്, അതിൻ്റെ പ്രൊസീഡിയർ, പിന്നെ എങ്ങനെ ഒരു ബില്ല് നിയമമാകുന്നു, നിയമനിർമ്മാണം. പിന്നെ നിയമസഭയിൽ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നിയമനിർമ്മാണ സഭകൾ എന്ന് തന്നെയാണ് പറയുക, അപ്പോൾ നിയമനിർമ്മാണം. മറ്റൊന്ന് ഫൈനാൻഷ്യൽ ബിസിനസ്സാണ്, ബജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കുക, അതിന് അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാക്കുക, ഫൈനാൻസ് ബില്ല് പാസ്സാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ബിസിനസ് സഭയിൽ നടക്കുന്നത്. പിന്നെ കമ്മിറ്റികൾ, സഭയിൽ ധാരാളം സമിതികളുണ്ട്. ആ സമിതികളെല്ലാം വാസ്തവത്തിൽ ഒരു മിനി പതിപ്പുകളാണ്, സഭയുടെ ഒരു മിനി പതിപ്പുകളായിട്ട് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവർത്തനം എന്താണ്, പ്രമേയങ്ങൾ എന്താണ്, ഉപക്ഷേപങ്ങൾ എന്താണ്, പിന്നെ സഭയും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം, സഭയും ജുഡീഷ്യറിയും തമ്മിലുള്ള ബന്ധം, അങ്ങനെ സഭയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇപ്പോൾ സഭയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് സഭയിൽ എൻ്റെ അനുഭവങ്ങളും, അല്ലെങ്കിൽ സഭയുടെ ചരിത്രത്തിലുള്ള രസകരമായ നിമിഷങ്ങളും, അല്ലെങ്കിൽ സംഭവവികാസങ്ങളും ഒക്കെ ചേർത്ത് അതുമായിട്ട് ബന്ധിപ്പിച്ച് ഓരോ കാര്യങ്ങളും പ്രതിപാദിക്കാതിരിക്കുന്നത്. അപ്പം ഈ ഭാഷയെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാനതിൻ്റെ ഒരു ആമുഖം എഴുതിയിരിക്കുന്നത് സഭയിൽ സബ്മിഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സീറോ ഓവറിൽ അംഗങ്ങൾക്ക് പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കാനുള്ള 1-2-3 മിനിറ്റ്, അപ്പോൾ ഒരു സബ്മിഷൻ സഭയിൽ അവതരിപ്പിക്കും. ഞാൻ എൻ്റെ ആമുഖ കുറിപ്പ് തന്നെ സബ്മിഷൻ എന്ന പേര് തന്നെയാണ് അത് എഴുതിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട ഭാഷ, നിയമസഭയുടെ ഭാഷ പലപ്പോഴും പ്രത്യേകം, നമുക്കൊരു ബില്ല് വായിക്കുമ്പോഴൊക്കെ അറിയാം, ബില്ല് വായിച്ചാൽ നമുക്ക് മനസ്സിലായില്ല, ആധാരം എഴുതുന്ന പോലെ യാതൊരു ലൂഫുകളും അതിനകത്ത് വരാൻ പാടില്ല. അപ്പം ഒരു പ്രത്യേക ഭാഷ സഭയ്ക്കുണ്ട്. അപ്പോൾ ആ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ളൊരു ശ്രമവും, സാധാരണക്കാരാൾക്ക് അത് ഒറ്റ വായനയിൽ മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ ആ ഭാഷയും ഞാൻ അതിൻ്റെ അകത്ത് വേണ്ട പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ ഒരു സംശയത്തിൻ്റെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ചോദിക്കുകയാണ്, ഒരു വർഷത്തിൽ എത്ര ദിവസം നിയമസഭ സമ്മേളിക്കണം എന്നത് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു യാർഡ് സ്റ്റിക്ക് ഉണ്ട്? അങ്ങനെ ഒരു പിന്നെ യാർഡ് സ്റ്റിക്ക് ഒന്നും ഇല്ല. എല്ലാ സ്പീക്കർമാരും പറയും കുറഞ്ഞ വർഷം 100 ദിവസമെങ്കിലും സമ്മേളിക്കണം, അല്ലെങ്കിൽ 100 ദിവസം വേണം. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഈ കമ്മിറ്റികൾ, സഭ എപ്പോഴും ചേരാൻ മേലാത്തവരാണ് കമ്മിറ്റികൾ. കമ്മിറ്റികൾ ഞാൻ പറഞ്ഞില്ല, മിനി പതിപ്പുകളാണ്. ഈ കമ്മിറ്റിയിലാണ് വാസ്തവത്തിൽ ശരിക്കുള്ള നിയമസഭാ പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ ഒരു ബില്ല് ചർച്ച ചെയ്യുമ്പം അതിലെ രാഷ്ട്രീയം വന്നിട്ട് പ്രതിപക്ഷം ശക്തമായിട്ട് ആ ബില്ലിനെ എതിർക്കുമ്പോഴും കമ്മിറ്റിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ബില്ല് എങ്ങനെ കുറ്റമറ്റതാക്കാം, സജഷൻസ് വരുന്നു, ആ കമ്മിറ്റികളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. സാധാരണഗതിയിൽ നിയമസഭ 100-ൽ താഴെ ദിവസങ്ങളാണ് നമ്മുടെ നിയമസഭ ചേരാറ് പതിവ്. പലപ്പോഴും അതിൽ കൂടുതലൊരു 100-120 ദിവസങ്ങളൊക്കെ ചേർന്നെങ്കിൽ മാത്രമേ ഈ ഓർഡിനൻസ് എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഒരു നിയമനിർമ്മാണയെ നിയമനിർമ്മാണ സഭകളെ ബൈപ്പാസ് ചെയ്തുകൊണ്ടുള്ളൊരു നിയമനിർമ്മാണമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സഭ ചേരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഓർഡിനൻസുകൾ, അത് ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യം തന്നെയാണ്.
അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു കേരള നിയമസഭ 100 താഴെയാണ് കുറേ കാലങ്ങളായിട്ട് ചേരുന്നത്. നമുക്കൊരു ഫുൾ ബജറ്റ് പാസ്സാക്കാൻ പറ്റും. അതായത് ഇപ്പം മാർച്ചിലൊരു ബജറ്റ് അവതരിപ്പിച്ച് അതിൻ്റെ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നീട് ജൂണിലോ മറ്റോ ചേരുന്ന സഭയിലാണ് അതിൻ്റെ വിശദമായ ചർച്ചകളും ധനാഭ്യർത്ഥന ചർച്ചകളും കിടക്കുന്നത്. അപ്പം ഏകാനണി മുഖ്യമന്ത്രിയായിരുന്നപ്പം കെ ശങ്കരനാരായണൻ ധനമന്ത്രിയായിരുന്നപ്പോഴാണ് അടുത്ത കാലത്ത് ഒരു ഫുൾ ബജറ്റ്, അതായത് മാർച്ചിൽ തന്നെ ബജറ്റ് അവതരിപ്പിക്കുന്നു, തുടർച്ചയായിട്ട് അതിൻ്റെ ചർച്ച നടത്തി ധനാഭ്യർത്ഥനകൾ പാസ്സാക്കുന്ന ഒരു കാര്യം ഉണ്ടായത്. പലപ്പോഴും വേണ്ട അത്രത്തോളം സഭ ചേരുന്നില്ല എന്നുള്ള എല്ലാവർക്കും പരാതിയുണ്ട്. പക്ഷേ അത് എല്ലാവരും പറയുന്നതല്ലാതെ പലപ്പോഴും ഒരു 80-100 ഇടയ്ക്ക് ദിവസങ്ങളിലാണ് ഉണ്ട്. എത്ര നാൾ എടുത്തു ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൽ ചെയ്തെടുക്കാൻ? ഇത് 1 എടുത്തു. കാരണം വെച്ചാൽ നമ്മളിത് എഴുതുന്ന ഉടനെ തെറ്റുകൾ ഉണ്ടാവരുതെന്നുള്ളൊരു നിർബന്ധമുണ്ട്. ഞാൻ തെറ്റുകളില്ലാന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇതൊരു വലിയൊരു ഒരു പാരാവാരം പോലുള്ള ഒരു മേഖലയാണിത്, സഭയുടെ പ്രവർത്തനം. അപ്പോൾ ഇന്നലെ ഈ ചടങ്ങിൽ തന്നെ ഉമ്മൻചാണ്ടി ശ്രീ കെ മാണി അത് ഉന്നയിച്ചു, പരാമർശിച്ചു. അതായത് പാർലമെൻറ്റിൽ പിന്നെ രാഷ്ട്രപതിയുടെ പ്രസംഗം നടക്കുമ്പോൾ, നയപ്രഖ്യാപന പ്രസംഗം നടക്കുമ്പോൾ സാധാരണഗതിയിൽ രാഷ്ട്രപതി ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹിന്ദി പരിഭാഷ വേണമെങ്കിൽ ഉപരാഷ്ട്രപതിയാണ് വായിക്കുക. മറിച്ച് രാഷ്ട്രപതി തന്നെ ഇംഗ്ലീഷും ഹിന്ദിയും വായിച്ച സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കൽ രാഷ്ട്രപതി ഇംഗ്ലീഷ് വായിച്ചു, അതിനുശേഷം രാഷ്ട്രപതിയുടെ സെക്രട്ടറി എൻ്റെ ഹിന്ദി പരിഭാഷ വായിച്ചു. അപ്പോൾ അത് സംഭവിച്ചു. അപ്പം ഉമ്മൻചാണ്ടി പറയുന്നത് ഒരിക്കലും സംഭവിക്കില്ല, അതൊരിക്കലും അങ്ങനെ നടക്കില്ല. പക്ഷേ അത് ഒരിക്കലും നടന്നു. പക്ഷേ അത് രാഷ്ട്രപതിയുടെ ഒരു തീരുമാനമാണ്. ഈ സഭ സംയുക്ത സമ്മേളനത്തിലാണല്ലോ രാഷ്ട്രപതിയുടെ പ്രഖ്യാപനം വരുന്നത്, ലോക്സഭയും രാജ്യസഭയും. അത് വാസ്തവത്തിൽ ഒരു സഭയുടെ ഒരു ഒരു സെഷനായിട്ട് കൂട്ടുകയില്ല. കാരണം വെച്ചാൽ അത് അതിനുശേഷം ഈ പ്രസംഗം ലോക്സഭയുടെയും രാജ്യസഭയുടെയും മേശപ്പുറത്ത് വയ്ക്കുമ്പോഴാണ് സഭാ നടപടികളുടെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പം അവിടെ എന്താ വെച്ചാൽ ലോക്സഭ ചേരണമെങ്കിൽ സ്പീക്കറുടെ അധ്യക്ഷതയിൽ ചേരണം, രാജ്യസഭയാണെങ്കിൽ ചെയർമാൻ്റെയോ ഡെപ്യൂട്ടി ചെയർമാൻ്റെയോ അധ്യക്ഷതയിൽ ചേരണം. അവിടെ ആരും അധ്യക്ഷത വഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു സാധാരണ സെഷനായിട്ട് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള ആളുടെ പിന്നെ ഹിന്ദി പരിഭാഷ, അല്ലെങ്കിൽ ഹിന്ദിയാണ് രാഷ്ട്രപതി വായിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് പരിഭാഷ, അത് ആരെയും ചോദനപ്പെടുത്തുക. അപ്പം ഉമ്മൻചാണ്ടി പറഞ്ഞത് ഒരിക്കലും സംഭവിക്കില്ല. പക്ഷേ ഞാൻ വീണ്ടും നോക്കിയപ്പോൾ അത് നടന്നിട്ടുണ്ട്. അപ്പം തെറ്റുകൂടാതെ തെറ്റുകൾ സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതുകൊണ്ട് വളരെയേറെ സമയമെടുത്തു. അത് മാത്രമല്ല, ഇത് അന്തരിച്ച TMJ ഇത് വായിച്ചു. കാരണം അദ്ദേഹം ഈ നിയമസഭാ നടപടികളിലൊരു ഒരു ഒരു പ്രഗത്ഭനായിരുന്നു. പിന്നീട് മുൻ മന്ത്രിയായിരുന്ന പ്രേമചന്ദ്രൻ വായിച്ചിട്ടുണ്ടിത്. പിന്നെ നേരത്തെ നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് ജെയിംസ്, അദ്ദേഹം പിന്നീട് ഹൈക്കോടതി ജഡ്ജി, അദ്ദേഹം വായിച്ചു. അങ്ങനെ PC ചാക്കോ ഇതിലൊരു പ്രധാന ഒരു നല്ല അറിവുള്ള, അദ്ദേഹത്തോട് എല്ലാ സംശയങ്ങളും ചോദിച്ചു. അങ്ങനെ തെറ്റ് കൂടാതെ ഇത് എഴുതാൻ വേണ്ടി ഞാൻ ഒരു കൊല്ലം എടുത്തിട്ടുണ്ട്. ഇനി തെറ്റില്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ല. നമ്മൾ നിലവിൽ നമ്മുടെ നിയമനിർമ്മാണ സഭകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതെങ്കിലും ആധികാരികമായിട്ട് പുസ്തകം ഇപ്പോൾ നിലവിലുണ്ടോ? വാസ്തവത്തിൽ മലയാളത്തിൽ അങ്ങനെ ഒരു പുസ്തകം ഇല്ല. നേരത്തെ കേരളകൗമുദിയുടെ ലേഖനായിരുന്ന KG പരമേശ്വരൻപിള്ള, പിന്നെ അദ്ദേഹം എഴുതിയൊരു നമ്മുടെ നിയമസഭ എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് പക്ഷേ ഇത്രയും വിശദമായിട്ട് പോയിട്ടില്ല. പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നുമില്ല. ഇത് കുറേ കൂടെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ആദ്യത്തെ ഒരു പുസ്തകമാണ്. ഞാനത് നമ്മുടെ കേരളത്തിലെ നിയമസഭ എന്ന് അതിൻ്റെ തുടക്കം മുതലുള്ള അതിൻ്റെ ഒരു വികാസ പരിണാമം, അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മുതലുള്ള അതിൻ്റെ ഒരു വികാസ പരിണാമം, ആ ഒരു ചരിത്രം ഉൾപ്പെടെ, അതുമാത്രമല്ല അതിൻ്റെ ഒരു ക്ലോസറിയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. കാരണം അതിൽ അപ്പോൾ ഈ ഇത്തവണ നിയമസഭയിലേക്ക് എത്തിയ കന്നി MLA ഇതിൻ്റെ ഒരു കോപ്പി കൊടുക്കാനായിട്ട്. ഇതിന് വാസ്തവത്തിൽ ഇതിൻ്റെ പബ്ലിഷർ നമുക്ക് തരുന്ന 10 ഓതേഴ്സ് കോപ്പീസ് തുടങ്ങുന്നത്, അതിൽ കൂടുതൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. അപ്പോൾ ഇന്നലെ അത് പിന്നെ ഇന്നലത്തെ ഇതിൻ്റെ പ്രകാശന ചടങ്ങിൽ തന്നെ നമ്മുടെ VS സുനിൽകുമാറാണ് ഇത് അവതരിപ്പിച്ചത്. അദ്ദേഹം സ്പീക്കറിൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാ MLA ഒരു കോപ്പി വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ അദ്ദേഹം ചെയ്തു വരുന്നത് കാരണം ഒരു പ്രയോജനകരമാണ്. പിന്നീട് നമുക്ക് പത്രപ്രവർത്തകർക്കും വലിയ പ്രയോജനമാണ്. ഞാനൊക്കെ ആദ്യമായിട്ട് നിയമസഭയിൽ ചെല്ലുമ്പോൾ നമുക്കങ്ങനെ ആരും പഠിപ്പിക്കുന്നൊന്നുമില്ല, ക്ലാസ്സുകളൊന്നുമില്ല. അതിനുശേഷം ഞാൻ തന്നെ എല്ലായിടത്തും പലയിടത്തും പോയി ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. നമ്മൾ ചെല്ലുന്ന നിയമസഭയിൽ എന്തൊക്കെയോ നടക്കുന്നു, ആളുകൾ എഴുന്നേറ്റിരിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു, നമുക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ ആര്യാടിന് പോകുമ്പോൾ TMJ ഇവരുടെയൊക്കെ അടുത്ത് പോയി ഇരുന്നിട്ട് എന്താണ് ഇതിൻ്റെ നിയമ പുസ്തകങ്ങൾ, ഈ നിയമസഭയുടേതായ ഭാഷയിലുണ്ട്, അതൊരു ഒരു റൂൾ ബുക്ക്, അതൊന്നും വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തുമില്ല, അതിൽ വായിക്കാൻ തോന്നത്തുമില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ആളുകളുടെ അടുത്ത് പോയിരുന്നു, എത്രയോ ദീർഘകാലം കൊണ്ട് ആ സംശയങ്ങൾ തീർത്ത് ഇത് വാസ്തു റിപ്പോർട്ട് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലത് നമ്മുടെ പത്രപ്രവർത്തകർ പുതുതായിട്ട് വരുന്ന ആളുകൾക്കെങ്കിലും അത് പ്രയോജനപ്പെടണമെന്നൊരു
ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ മുൻകാലങ്ങൾ പണ്ടത്തെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്നിപ്പോ ചോദ്യോത്തരവേള ടെലിവിഷൻ ചാനലുകളെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. മറ്റു നടപടിക്രമങ്ങളൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് തത്സമയം സംപ്രേഷണം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നിയമസഭയിലെ വെബ്കാസ്റ്റിംഗ് ഉണ്ട്. ഇപ്പൊ ഈ ചോദ്യോത്തരവേളയെ കുറിച്ച് തന്നെ സാധാരണ ജനങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നിയമസഭയിലെ ഒരു ചോദ്യോത്തരവേളയുടെ ഒരു നടപടിക്രമം എങ്ങനെയാണ്? ചോദ്യോത്തരവേള എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ പോലും അതിന് വേണ്ടൊരു പ്രാധാന്യം നൽകുന്നില്ല. ഈ അറിവ് ഇൻഫർമേഷൻ്റെ ഒരു ഒരു വലിയ കേദാരമാണ് വാസ്തവത്തിൽ ചോദ്യോത്തരവേള എന്ന് പറയുന്നത്. നമുക്കിപ്പം പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് ചോദിക്കാമല്ലോ. അപ്പോൾ പക്ഷെ അതിനൊരു പരിമിതികളുണ്ട്. അപ്പോൾ എം എൽ എമാരുടെ ഒരു അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുക, അതിന് സഭയിൽ മറുപടി കിട്ടുക. വാസ്തവത്തിൽ ഇൻഫർമേഷൻ്റെ ഇൻഫർമേഷൻ റിച്ച് എന്ന് പറയാം. നമ്മളവിടെ ചെയ്യുന്നത് മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് അവിടെ അത് സഭയിൽ വരുന്ന വാക്കാല വരുന്ന ചോദ്യങ്ങളൊന്ന് കേൾക്കും, അവിടെ പിന്നെ ഫ്രണ്ട് റൂമിൽ വഹിക്കുന്നത് ഒന്ന് ഓടിച്ചൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ. വാസ്തവത്തിൽ ഏത് ഇൻഫർമേഷനും നമുക്ക് ചോദിക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ ഇതിനെ വളരെ നിസ്സാരമായിട്ട് എടുത്തിരുന്നു, കേരളത്തിൽ എത്ര കാക്കകളുണ്ട് എന്നൊക്കെ ആളുകൾ ചോദിക്കുമായിരുന്നു. ഇപ്പം അത്തരം ഇതിലപ്പോൾ വളരെ സെലക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അത് ചോദ്യങ്ങൾ മൂന്ന് തരമാണ്. സഭയിൽ നേരിട്ട് മറുപടി നൽകുന്ന, അതിന് സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും. അൺസ്റ്റാർഡ് എന്ന് പറയുന്നത് അത് രേഖാമൂലം നമുക്ക് മറുപടി കിട്ടുന്നു. പിന്നെ അടിയന്തര ചോദ്യങ്ങൾ വളരെ അടിയന്തര ഘട്ടങ്ങളിൽ ചെറിയ നോട്ടീസിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ സ്റ്റാർഡാണ്, സ്റ്റാർഡാണെങ്കിൽ പോലും 24-25 ചോദ്യങ്ങൾ ലിസ്റ്റ് ചെയ്യുമെങ്കിൽ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ കൂടുതൽ. അപ്പോൾ ഒരു ചോദ്യം ഞാനാണ് രംഗം, ഞാൻ ചോദിക്കുകയാണെങ്കിൽ കിഷോറിന് വേറെ രംഗമാണ്, കിഷോറിന് ചോദിക്കുക, അളകെന്നൊക്കെ ചോദിക്കുക, അങ്ങനെ മറ്റംഗങ്ങൾ കൂടെ സപ്ലിമെൻ്ററി ചോദിക്കാം. അങ്ങനെ രണ്ടോ മൂന്നോ ചോദ്യത്തിന് അപ്പുറത്തേക്ക് സഭയിൽ പോകത്തില്ല. ബാക്കി നമുക്ക് രേഖാമൂലം അതിൻ്റെ മറുപടി ഉണ്ടാവും. വാസ്തവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ അംഗങ്ങൾക്ക് ഗവൺമെൻറ്റിനെ ശരിക്ക് പ്രതികൂട്ടി നിർത്താൻ പറ്റും. കാരണം ഏത് വിഷയങ്ങളും ചോദിക്കാം, അതിന് മറുപടി നൽകിയേ പറ്റൂ. പല ചോദ്യങ്ങൾക്കും ഗവൺമെൻറ് വിവരം ശേഖരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമെങ്കിലും അത് വീണ്ടും അത് ഉന്നയിക്കാനൊക്കെ പറ്റും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ശരിക്കും നമുക്ക് അതിനെ കൃത്യമായിട്ട് വിമർശിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനോ ഒക്കെ ഉള്ള ഏറ്റവും നല്ലൊരു MLA-മാരുടെ ഏറ്റവും നല്ലൊരു മാർഗമാണിത്. പക്ഷേ എല്ലാവരും അത്രയ്ക്ക് താല്പര്യത്തോടെ എടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിയമസഭയിലെ പ്രധാനപ്പെട്ട ഈ പദപ്രയോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സൂചികയും ഇതിനായിട്ട് ചേർത്ത്. ഇതിൽ മിക്കതും ഇംഗ്ലീഷ് പേരുകളാണ് ഈ ഭരണഭാഷ മലയാളമാക്കുന്നതിന്റെ ഭാഗമായിട്ട്. ഇതിലും മലയാളീകരണത്തിനുള്ള എന്തെങ്കിലും നടപടികളൊക്കെ കുറച്ച് കുറെ എല്ലാത്തിനും മലയാള പദങ്ങളും ഇപ്പം കട്ട്മോഷൻസ് അതിന് ഖണ്ഡനോഭിക്ഷേപം എന്നൊരു ഇതുണ്ട്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല. സീറോ ശൂന്യവേള എന്നുള്ള ഒരു നല്ല പ്രയോഗമാണ്. ശൂന്യവേള സബ്മിഷനായാലും പത്രങ്ങളിലും മാധ്യമം ടെലിവിഷൻ ചാനലുകളാണെങ്കിലും എല്ലാത്തിലും സബ്മിഷൻ എന്ന് തന്നെ പോകുന്നു. ഇപ്പം കോളിംഗ് അറ്റൻഷൻ സദൃഷണിക്കൽ എന്നുള്ള ഒരു നല്ല പ്രയോഗമുണ്ട്. അതൊക്കെ മലയാളത്തിൽ ഉപയോഗിക്കണം. സബ്മിഷൻ ആര് ഇതുവരെ ഒരു നല്ല മലയാള വാക്ക്, എല്ലാവരും സബ്മിഷൻ സബ്മിഷൻ എന്ന് പറയുന്നത്. എല്ലാത്തിനും മലയാള വാക്കുകളുണ്ട്. പക്ഷെ ഒരു ബില്ല് എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ബില്ലിനൊരു മലയാള വാക്കില്ല. വാസ്തവത്തിൽ നിയമനിർമ്മാണത്തിൽ ഒരു ബില്ലാണല്ലോ, ഒരു ബില്ലാണ് അവതരിപ്പിച്ച് പാസ്സാക്കി നിയമമാക്കുന്നത്. അതിനൊരു നല്ല മലയാളം, എല്ലാവരും ബില്ലെന്ന് പറയുന്നു. പിന്നെ അതേസമയം ഫൈനാൻസ് ബില്ല് നമ്മൾ ധന ബില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്രോപ്രിയേഷൻ ബില്ലിന് ധന വിനിയോഗ ബില്ല്, അതൊക്കെ അത്യാവശ്യം മലയാളങ്ങളുടെ. പക്ഷെ ചില വാക്കുകൾക്ക് ഇതുവരെ ആരും ശ്രദ്ധിച്ചിട്ടില്ല, ഒരു ആപ്റ്റായിട്ടുള്ള മലയാള പദങ്ങൾ വരുന്നില്ല. എല്ലാത്തിനും വാസ്തവത്തിൽ വാക്കുകളുണ്ട്. മാധ്യമങ്ങൾ വിചാരിച്ചാൽ അത് ഈ വാക്കുകൾ നമുക്ക് ജനകീയമാക്കാൻ പറ്റും, ജനങ്ങൾക്കത് മനസ്സിലാകും, മനസ്സിലാകുന്നില്ല. ഇപ്പം അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞാൽ പിന്നെ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ് പദത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ, മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചാൽ അത് ഇത് എനിക്ക് തോന്നുന്നു കിഷോർ പറഞ്ഞു അല്ലെ, ഇതിനെ കൂടുതൽ ഈ ഈ നിയമസഭാ വാക്കുകൾ പദപ്രയോഗങ്ങളെ നമുക്ക് മലയാളത്തിലാക്കാൻ സാധിക്കും. നമ്മുടെ നിയമനിർമ്മാണ സഭകൾ ഇപ്പൊ ഇത് എടുത്തപ്പോൾ നല്ലൊരു പഠനം തന്നെ നടന്നു കാണുമല്ലോ. നമ്മുടെ നിയമനിർമ്മാണ സഭകളും മറ്റ് രാജ്യങ്ങളിലെ നിയമനിർമ്മാണ സഭകളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് ആണെങ്കിലും നമ്മുടെ പാർലമെന്റിന്റെ ചുവട് പിടിച്ചാണ് നമ്മുടെ സംസ്ഥാന നിയമസഭകളിലെ എല്ലാ പ്രവർത്തനവും റൂൾസും എല്ലാം വെച്ചിട്ടുള്ളത്. അപ്പം ബ്രിട്ടനിലെ കോമൺ സഭയാണ് മദർ ഓഫ് ഓൾ പാർലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം അതായത് ഈ പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായമല്ലാത്ത, അതായത് നമ്മളെ പോലുള്ള ഒരു ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സഭ, അതിൽ നിന്ന് വരുന്ന മന്ത്രിസഭ, പ്രധാനമന്ത്രി, ആ രീതിയിലുള്ള ഭരണം നടക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് ബ്രിട്ടനിലെ കോമൺ സഭയുടെ സൂചന, അതിൻ്റെ ഒരു ഒരു ബാക്കിയായിട്ടോ അല്ലെ അതിൻ്റെ ചുവട് പിടിച്ചാണ് കാര്യങ്ങളൊക്കെ. നമ്മുടെ റൂൾസ് എല്ലാം ഏതാണ്ട് അത് തന്നെയാണ്. നമ്മൾ പലതും ഇപ്പോൾ ചോദ്യോത്തരം കോമൺ സഭയിലാണ്. ചാൾസ് കോൺവാൾ എന്ന് പറയുന്ന വളരെ വർഷങ്ങൾക്കും 1800+ സ്പീക്കറായിരുന്ന ഒരാളാണ്. ചോദ്യം ചോദിക്കാൻ അംഗങ്ങൾക്ക് അവകാശമുണ്ടെന്നും അങ്ങനെ ചോദ്യം ചോദിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനോ, അന്ന് ആ സമയത്ത് ഉദ്യോഗസ്ഥന്മാരും
നിയമസഭ പിന്നെ കോമൺ സഭയിലുണ്ട്, അവരോ മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്നുള്ള ആദ്യമായിട്ട് ചോദ്യോത്തരം അതിനുള്ളൊരു ഒരു അവകാശമായിട്ട് അങ്ങളുടെ അവകാശമായിട്ട് പ്രഖ്യാപിച്ച് അതിനെ തുടർന്നാണ് അതിങ്ങളുടെ ഡെവലപ്പ് ചെയ്തത്. അതേസമയം ഈ ശ്രദ്ധ ക്ഷണിക്കലൊക്കെ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു സംഭാവന, അതായത് ഈ പല കാര്യങ്ങളും വളരെ അടിയന്തര പ്രാധാന്യമുള്ള പൊതുപ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അവസരം കിട്ടാതെ വന്നപ്പോൾ, സമയമില്ലാതെ വന്നപ്പോൾ ഒരു അതിനെ പറ്റിയൊരു ഇതായിട്ടാണ് ശ്രദ്ധ ക്ഷണിക്കൽ. ചില സഭയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ഇവിടെയാണെങ്കിൽ എല്ലാ ദിവസവും ശ്രദ്ധ ക്ഷണിക്കൽ മസ്റ്റായിട്ടുണ്ട്. അതായത് ഒരു പ്രതിപക്ഷത്തു നിന്ന് ഒരാളും ഒരാൾ ഭരണപക്ഷത്തു നിന്നും. ഈ പാർലമെൻറ്റിൽ അങ്ങനെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഇല്ല, സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യത അനുസരിച്ച്. പക്ഷേ ഇവിടെ കേരള നിയമസഭയിൽ വളരെ ചിട്ടയോടുകൂടി അത് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളിൽ ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംഭാവനകളുണ്ട്. അതേസമയം പ്രസിഡൻഷ്യൽ ഭരണം നടക്കുന്ന രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളാണ്. കൊളോണിയൽ റൂളിന്റെ ബാക്കി നമ്മൾ നമ്മുടേതായ രീതിയിൽ ധാരാളം പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചട്ടങ്ങളെല്ലാം ഏതാണ്ട് പിന്നെ പറഞ്ഞില്ലേ, പിന്നെ ഹൗസ് ഓഫ് പിന്നെ മദർ ഓഫ് ഓൾ പാർലമെന്റ്സ് എന്നാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ നമ്മുടേതായ ചില സംഭാവനകൾ ഞാൻ പറഞ്ഞു, ഇതുപോലെയൊക്കെയുള്ള സദക്ഷിണിക്കൽ പോലെയൊക്കെയുള്ള സംഭാവനകൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഈ സഭ ആരംഭിക്കുന്നതിന് 40 ദിവസം മുമ്പ് അല്ലെങ്കിൽ സഭ അവസാനിച്ച് 40 ദിവസം വരെ, ഈ സമയങ്ങളിൽ സിവിൽ കേസുകളിൽ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ക്രിമിനൽ കേസിലാണേ പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ 1st February 1 തുടങ്ങുകയാണെങ്കിൽ പുറകിലോട്ട് 40 ദിവസം, അപ്പോൾ 28 തീരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് 40 ദിവസം, ഈ ഒരു കാലയളവിൽ സിവിൽ കേസുകളിൽ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ അന്ന് പിന്നെ കോമൺ സഭയിൽ ആദ്യകാലത്ത് അന്ന് മോട്ടോർ വാഹനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് കുതിരവണ്ടിയല്ല വരുന്നത്. അപ്പോൾ ബ്രിട്ടനിലെ ഏറ്റവും വിദൂരമായ സ്ഥലത്ത് നിന്ന് കുതിരവണ്ടിയൽ ഇവിടെ വരെ വരാനുള്ള ഈ 40 ദിവസം മനസ്സിലായില്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനുള്ള ഒരു 40 ദിവസം, അതിനുശേഷം അതിപ്പോഴും നമ്മൾ തുടരുക ഈ 40 ദിവസം. നമുക്ക് 40 മിനിറ്റ് മതി വേണമെങ്കിൽ വിമാനത്തിൽ കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വരാം, അല്ലെങ്കിൽ 2-3 മണിക്കൂർ മതി ഡൽഹിയിലെ എം പിമാർക്ക്. പക്ഷേ ഇപ്പോഴും അത് ഒരു ചട്ടം പോലെ തുടരുന്നുള്ള വളരെ കൗതുകരമായൊരു കാര്യം. മാധ്യമപ്രവർത്തകർ അധ്യയത്തിന് വളരെയധികം നന്ദി. ഏതായാലും മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ നിയമസഭയിലെ കണ്ണി അംഗങ്ങൾക്കും ഒക്കെ വളരെയധികം വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ പ്രയോജനപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് സഭാതലം. നമ്മുടെ നിയമനിർമ്മാണ സഭകളെയും അതിൻ്റെ രീതികളെയും ഒക്കെ വളരെ വിശദമായി പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് സഭാതലം. കണ്ണിക്കുട്ടി പ്രമാണി വളരെയധികം നന്ദി. വാർത്താപ്രവർത്തകർ അധ്യയത്തിന് എല്ലാവരും ആശംസകൾ നേരുന്നു. വാർത്താപ്രവർത്തകർ ചെറിയൊരു ഇടവേള.